ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള സമൂഹത്തിനെ ഞെട്ടിച്ചുകൊണ്ട് 3 മരണങ്ങൾ നടന്നിരിക്കുന്നു. മരണം സാധാരണമാണ്, എന്നാൽ അതിനസാധാരണമാക്കുന്നത് മറ്റൊന്നാണ്. ഈ 3 മരണവും ആത്മഹത്യയാണ്. ആത്മഹത്യയും ഇപ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. എന്നാൽ ഈ ആത്മഹത്യകൾ തികച്ചും മനുഷ്യരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ബ്ലാക്ക് മാജിക് അഥവാ ബ്ലാക്ക് മാസ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു തരം അവസ്ഥ നമുക്ക് വരാറുണ്ട്. പക്ഷേ ആ അവസ്ഥയെ തേടി നടക്കുന്നവരാണ് പലരും. 3 പേർ, 2 സ്ത്രീകൾ, 1 പുരുഷൻ. അതിൽ 2 പേർ ആയുർവേദ ഡോക്ടർമാർ, മറ്റൊരാൾ അധ്യാപിക. സംഭവത്തിന് തുടക്കം ഒരു മിസ്സിംഗ് കേസിലൂടെയാണ്. തന്റെ മകളെ കാണാനില്ല എന്ന് ഒരച്ഛൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകുന്നു. മകൾ ഒരു അധ്യാപികയാണ്, അതും അടുത്ത മാസം വിവാഹം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ആര്യ നായർ. ആര്യ നായരെ കാണാതാകുന്നത് 27 മാർച്ച് 2024. ആര്യ ഫ്രഞ്ച് ഭാഷ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. രാവിലെ സ്കൂളിലേക്ക് പോയ ആര്യ വൈകിട്ട് തിരിച്ചു വീട്ടിലേക്ക് എത്തിയില്ല. പതിവിലും വൈകിട്ടും തിരിച്ചെത്താത്തതിനാൽ അച്ഛൻ പോലീസിൽ പരാതിയുമായി എത്തി. പോലീസ് ഊർജിതമായി അന്വേഷണം ആരംഭിച്ചു. ആര്യയ്ക്ക് പറയത്തക്ക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആര്യയുടെ പിതാവ് മറ്റൊരു വിവരം കൂടെ പോലീസിന് നൽകി. ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ലായിരുന്ന ആര്യയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു, ദേവി. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി. ദേവിയും ദേവിയുടെ ഭർത്താവ് നവീൻ തോമസ്, രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാർ. നവീൻ തോമസ് കോട്ടയം സ്വദേശിയാണ്. ദേവി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി. രണ്ടുപേർക്കും പ്രായം 40 വയസ്സ്. തിരുവനന്തപുരം കാട്ടാക്കടയിലെ പ്രശസ്തമായ ആയുർവേദ കോളേജിൽ പഠനം. രണ്ടു മിടുക്കരായ കുട്ടികളായിരുന്നു ദേവിയും നവീനും. പഠനകാലത്ത് തന്നെ അവർ പ്രണയത്തിലായിരുന്നു. പക്ഷേ പഠനം കഴിഞ്ഞ് അവർ മെഡിക്കൽ പ്രൊഫഷൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. പിന്നീട് അവർ വിവാഹിതരുമായി. അവരുടേത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. പറയത്തക്ക പ്രശ്നങ്ങളോ പരിഭവങ്ങളോ അവർക്കില്ലായിരുന്നു. പഠനകാലത്ത് ഇതുപോലെ സ്നേഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന കുട്ടികൾ വേറെ ഇല്ലായിരുന്നു എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷങ്ങളാകുന്നു. അങ്ങനെ ആര്യയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കോട്ടയത്തെ നവീന്റെ വീട്ടിലേക്ക് എത്തുന്നു. പക്ഷേ ആര്യയെ കാണാതായത് 27 മാർച്ചിനാണ്. ഈ ദമ്പതികൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കോട്ടയത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നു. വീട്ടുകാരോട് വിനോദയാത്രയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു സംഭവം എന്തെന്നാൽ 15 മാർച്ച് ദേവിയും നവീൻ തോമസും അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും 28 മാർച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഈ 3 പേരും ഗുവാഹട്ടിയിലേക്ക് തിരിച്ചു. ദുരൂഹമായ ആ യാത്ര അവസാനിച്ചത് പക്ഷേ അരുണാചൽ പ്രദേശിലെ 0 താഴ്വരയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ്. 3 മലയാളികൾ അരുണാചൽ പ്രദേശിലെ 0 താഴ്വരയിൽ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്തതായി വാർത്തകൾ പരന്നു. സത്യത്തിൽ പൂർണമായി ഇത് ആത്മഹത്യയെന്ന് പറയാൻ കഴിയില്ല. ആത്മഹത്യ ചെയ്തത് ഒരാൾ മാത്രമാണ്. ആര്യയെയും ദേവിയെയും കൊലപ്പെടുത്തിയത് നവീനാണെന്നാണ് സൂചനകൾ. ആര്യയെ കഴുത്തറത്ത് കൊല്ലുകയും ദേവിയെ കൈനരമ്പുകൾ മുറിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. എന്നിട്ട് നവീൻ ആത്മഹത്യ ചെയ്തു. രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ചില ഗുളികകളും ആ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതും ഒരുപക്ഷെ സാധാരണ ഒരു ആത്മഹത്യ വാർത്തയായി മാറുമായിരുന്നു. എന്നാൽ ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയുടെ ചില വാക്കുകൾ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത്. ആര്യ നിരന്തരമായി പുനർജന്മത്തെപ്പറ്റിയും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ പറ്റിയും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു. ബ്ലാക്ക് മാജിക്കിനെ പറ്റിയും ദുർമന്ത്രവാദത്തെ പറ്റിയും അവൾ തിരയുമായിരുന്നു. ഈ 3 മരണങ്ങൾക്ക് പിന്നിലും സത്യത്തിൽ ബ്ലാക്ക് മാസ് തന്നെയാണോ? ബ്ലാക്ക് മാസ് അഥവാ സാത്താൻ സേവയിലേക്ക് ഇവരെ നയിച്ചത് എന്താണ്? ദുരൂഹതകൾ അനവധിയാണ്. ദേവിയും നവീനും മെഡിക്കൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാതെ മറ്റു പല ബിസിനസ്സുകളിലേക്കും തിരിഞ്ഞു. കേക്ക് നിർമ്മാണം, അതുപോലെ ഫാം ഹൗസ്, ഇതുപോലുള്ള ചില ബിസിനസ്സുകളിലേക്കാണ് അവർ തിരിഞ്ഞത്. പക്ഷേ അതിലൊന്നും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് നിന്ന് ദേവി തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിലേക്ക് വന്നു. പിന്നീട് ആര്യ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് ദേവി അധ്യാപികയായി വരുന്നു. ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു ദേവി. അങ്ങനെ അവർ വളരെ വേഗത്തിൽ സൗഹൃദത്തിലായി. ആ സൗഹൃദം പിന്നീട് നവീനിലേക്ക് എത്തി. പക്ഷേ
അധിക നാൾ ദേവി ആ സ്കൂളിൽ ജോലി ചെയ്തിരുന്നില്ല. ദേവി പിന്നീട് ജോലി രാജിവെച്ച് തിരിച്ച് കോട്ടയത്തേക്ക് പോയി. എന്നിരുന്നാലും ഇവർ മൂന്നുപേരുമായുള്ള സൗഹൃദം ദൃഢമായിരുന്നു. സ്ഥിരമായി ആര്യ നവീനും ദേവിയുമായി ഫോണിലും ഇമെയിലിലൂടെയും സംവദിച്ചു. ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് മറ്റൊരു സംഭവം കൂടി കിട്ടി. മിഥി എന്ന പേരുള്ള ഒരു PDF ആണത്. മിഥി എന്നത് ഒരു അന്യഗ്രഹ ജീവി എന്നാണ് ഇതിൽ പറയുന്നത്. മറ്റൊരു ഗാലക്സിയായ ആൻഡ്രോമേഡയിൽ ഉള്ള അന്യഗ്രഹ ജീവിയാണ് മിഥി എന്നാണ് ഇതിൽ പറയുന്നത്. ഭൂമിയുമായും മനുഷ്യരുമായും ബന്ധമുള്ള അന്യഗ്രഹ ജീവിയാണ് ഇതെന്നും ഇതിൽ പറയുന്നുണ്ട്. ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചില്ല എന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയെന്നുമൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊരു സംഘമാകാം എന്ന് കരുതാം. പുനർജന്മത്തെപ്പറ്റിയും ഈ ഭൂമിയിലല്ലാതെ മറ്റൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുടെയും ഒരു കൂട്ടമായിരിക്കാം അത്. അന്യഗ്രഹങ്ങളിൽ മരണത്തിനു ശേഷമല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം നശിപ്പിച്ചാൽ ആ ഗ്രഹത്തിലേക്ക് പോകാം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടമാകാം അത്. നവീൻ സത്യത്തിൽ ഈ ഒരു പരിവർത്തനത്തിലേക്ക് എത്തിയിട്ട് വർഷങ്ങളായി എന്ന് കരുതാം. നവീൻ തോമസിന് കാലങ്ങളായി തന്നെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലും അല്ലെങ്കിൽ സാത്താനിസത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുമൊക്കെ വിശ്വാസമുണ്ടായിരുന്നതായി സൂചനകളുണ്ട്. ഒരുപക്ഷെ നവീനിലൂടെ ദേവിക്കും ഈ മേഖലയിൽ കൂടുതൽ താല്പര്യം വന്നിട്ടുണ്ടാകണം. ആര്യ എന്ന സുഹൃത്ത് സത്യത്തിൽ ഇവരിലേക്ക് വന്നുപെടുകയായിരുന്നു എന്ന് അനുമാനിക്കാം. ആര്യയെ പരിചയപ്പെട്ടിട്ട് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഒരുപക്ഷെ നവീന്റെയും ദേവിയുടെയും വാക്കുകളിൽ ആര്യ അടിപ്പെട്ടിട്ടുണ്ടാകണം. അതുകൊണ്ടാകാം ആര്യയ്ക്കും പുനർജന്മത്തിലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് എത്താനുള്ള ആ ഒരാഗ്രഹം വന്നിട്ടുണ്ടാവുക. അരുണാചൽ പ്രദേശ്, അവിടെ 0 താഴ്വര. നവീനും ദേവിയും മുൻപും അരുണാചൽ പ്രദേശിൽ പോയിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തിന് അരുണാചൽ പ്രദേശ്? ഒരുപക്ഷെ ഇതുപോലുള്ള അമാനുഷികമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ സാത്താനിസം പോലുള്ള കറുത്ത കുർബാന പോലുള്ളവ കൂടുതൽ ആ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. മ്യാൻമർ എന്ന രാജ്യത്തിന് ഏറ്റവും അടുത്തു കിടക്കുന്ന ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ്. മ്യാൻമറുടെ ചരിത്രം അന്വേഷിച്ചു പോയാൽ ചില നിഗൂഢമായ സംഭവങ്ങൾ നമുക്കറിയാൻ കഴിയും. മ്യാൻമാർ എന്നാൽ പഴയ ബർമ്മയാണ്. ബർമ്മയിലെ അന്ധവിശ്വാസങ്ങൾ, ബ്ലാക്ക് മാജിക്കുകൾ എല്ലാം വളരെ പ്രശസ്തമാണ്. ഇപ്പോഴും മ്യാൻമാറിലെ പല പ്രദേശങ്ങളിലും ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക്കിലൂടെ മറ്റൊരു ജന്മത്തിലേക്ക് എത്തിപ്പെടാമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കന്യകയെ ബലി നൽകിയാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ അവിടെയുണ്ട്. വിവാഹം കഴിഞ്ഞ 12 വർഷങ്ങളായിട്ടും നവീനും ദേവിക്കും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ കന്യകകളെ ബലി കൊടുത്ത് പുനർജന്മം നേടാമെന്നും ബർമ ബ്ലാക്ക് മാസിൽ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. കന്യകകളെ രക്തം വാർന്നു മരിക്കാൻ അനുവദിച്ച് അവരുടെ ശരീരം കേടുപാടുകൾ കൂടാതെ ബലിദാനമായി നൽകി പുതിയൊരു ജന്മം സ്വീകരിക്കാമെന്നൊക്കെയുള്ള അന്ധവിശ്വാസം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കുകൾ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നവീനും ദേവിയും ആര്യയും അരുണാചൽ പ്രദേശിൽ എത്തിയത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ എന്ന് സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കേണ്ടി വരും. നവീനും തന്റെ മൊബൈലിൽ ഗൂഗിളിൽ കൂടുതലായി സെർച്ച് ചെയ്തിരിക്കുന്നത് അമാനുഷികമായ ഈ കാര്യങ്ങളെപ്പറ്റി തന്നെയാണ്. ഈ ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് എത്താൻ സ്വാഭാവികമായും ഇവർ ആഗ്രഹിച്ചിരുന്നു. സുഖസൗകര്യങ്ങളുള്ള മറ്റൊരു ജന്മത്തിലേക്ക് എത്താൻ മൂന്നു പേരുടെയും ശരീരം ദാനം കൊടുക്കണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാകണം. ബർമ ബ്ലാക്ക് മാസിലെ ചില വിശ്വാസങ്ങൾ മനുഷ്യ ജന്മത്തിന് പോലും നിരക്കാത്തതാണ്. ആ അന്ധവിശ്വാസക്കെടുതിയിലാകാം ഇവർ എത്തിപ്പെട്ടത് എന്ന് ന്യായമായി സംശയിക്കാം. ഇവർ മൂന്നുപേരും മാനസികമായി മറ്റൊരു ജന്മത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അവരുടെ മാനസിക നില പൂർണ്ണമായും ആ തരത്തിലേക്ക് രൂപപ്പെട്ടിരുന്നു. ഇലന്തൂർ നരബലി പോലുള്ള അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ടാകണം. വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നന്തങ്കോട് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേതൽ ജിൻസൺ രാജ തന്റെ മാതാപിതാക്കളെയും മറ്റൊരു ബന്ധുവിനെയും വീട്ടിനകത്ത് ആസ്ട്രൽ പ്രൊജക്ഷന് വേണ്ടി കൊന്നുകളഞ്ഞത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതാണ്.
അതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. മാർച്ച് 17 കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ ദേവിയും നവീനും തിരുവനന്തപുരത്തെ വട്ടൂർക്കാവിലെ വീട്ടിലെത്തിയത് മാർച്ച് 27. ഈ 10 ദിവസം ഇവർ എവിടെയായിരുന്നു? ഈ 10 ദിവസത്തിൽ നവീനും ദേവിയും എന്തായിരുന്നു പദ്ധതിയിട്ടിരുന്നത്? ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാത്താനിസവുമായി ബന്ധപ്പെട്ട ഇവർ ആ 10 ദിവസത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകണം? മാർച്ച് 28 ഇവർ 3 പേരും ഗുവാഹട്ടിയിലേക്ക് വിമാനത്തിൽ യാത്ര തിരിച്ചത്. അരുണാചൽ പ്രദേശിലെ 0 താഴ്വരയിൽ ഹോട്ടൽ മുറിയിൽ ഇവർ എത്തിയതിനു ശേഷം ചില ദിവസങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 2 ഇവരെ മരിച്ചതായി കണ്ടെത്തിയത്. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുകയാണ്. ഇതായിരുന്നു ആത്മഹത്യാക്കുറിപ്പ്. ഹോട്ടൽ മുറിയുടെ വാതൽ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ശവശരീരങ്ങൾക്കടുത്തു തന്നെ അവരുടെ വീടുകളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിരുന്നു. ഹോട്ടൽ മുറിയിൽ ഒരു പ്ലേറ്റിൽ ഇവരുടെ മുടിയും പിന്നെ കറുത്ത വളകളും ഉണ്ടായിരുന്നതായി പറയുന്നു. ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ID വഴി ആര്യ മരണാനന്തര ജീവിതവും അന്യഗ്രഹ ജീവിതവും പ്രചരിപ്പിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നവീൻ ഒരു വൈദികനെ ഉൾപ്പെടെ പല സുഹൃത്തുക്കളെയും സാത്താൻ സേവയിലേക്കും മരണാനന്തര ജീവിതം എന്ന ആശയത്തിലേക്കും അടുപ്പിക്കാൻ ശ്രമിച്ചുവെന്നും സൂചനകളുണ്ട്. ഭൂമിയിൽ വലിയൊരു പ്രളയം വരികയും മനുഷ്യകുലം നശിക്കുകയും ചെയ്യുമെന്നാണ് നവീൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാലയം വഴി അന്യഗ്രഹത്തിലേക്ക് രക്ഷപ്പെടാമെന്നും നവീൻ വിശ്വസിച്ചിരുന്നു. അന്ധവിശ്വാസത്തിന്റെ ആഴക്കയങ്ങളിലേക്കാണ് നവീനും ആര്യയും ദേവിയും ചെന്നുപെട്ടത്. രക്തം വാർന്ന് സ്വന്തം ശരീരം ബലി കൊടുക്കുന്നത് സാത്താനിസത്തിലെ ഒരു അനാചാരമാണ്. കറുത്ത കുർബാന എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാസിൽ പൊലിഞ്ഞത് 3 മനുഷ്യജീവനുകളാണ്. വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനെ മയക്കുന്ന പല ജീവിതങ്ങളും അല്ലെങ്കിൽ പുനർജന്മങ്ങളും മരണശേഷമുള്ള ആഡംബര ജീവിതവുമാകാം ഇവർക്കൊക്കെ പ്രചോദനമാകുന്നത്. ആരും കൊതിക്കുന്ന, ആരും ആഗ്രഹിക്കുന്ന പുതിയൊരു ജീവിതം കിട്ടുമെന്ന പ്രേരണയിലാകാം ഇവരൊക്കെ ഇതിന്റെ പുറകിലേക്ക് പോകുന്നത്. മനുഷ്യന്റെ അത്യാഗ്രഹത്തിൽ നഷ്ടമാകുന്നത് സ്വന്തം ജീവൻ തന്നെയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. മോഹിപ്പിക്കുന്ന, അമ്പരിപ്പിക്കുന്ന പുതിയ ജീവിതത്തിനു വേണ്ടി സ്വയം ബലി കൊടുക്കുകയും മറ്റുള്ളവരെ കൂടി അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതുപോലുള്ള അനാചാരങ്ങൾ വഴിവെക്കുന്നത്. ഇതുപോലുള്ള സംഘങ്ങൾ പെറ്റുപെരുകുകയാണ്. നമുക്കിടയിലും അവരുണ്ട്. സൂക്ഷിക്കുക.